വിഴിഞ്ഞം തുറമുഖ സമരം ആറാം ഘട്ടത്തിലേക്ക്. സമരവുമായി മുന്നോട്ടെന്ന ലത്തീൻ അതിരൂപത. സമരപന്തൽ സ്വയം നീക്കം ചെയ്യില്ല, സർക്കാരിന് വേണമെങ്കിൽ പൊളിക്കാമെന്നും അതിരൂപത. പന്തൽ പൊളിച്ചു നീക്കിയാലും സമരം തുടരുമെന്നും സമരസമിതി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപത നടത്തിവരുന്ന സമരം ആറാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് തുറമുഖത്തിന് മുന്നിലുള്ള സമരപന്തൽ പൊളിച്ചു നീക്കാൻ ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയത്. ഇന്നലെ 5 മണിക്കുള്ളിൽ പൊളിച്ചു നീക്കണമെന്നായിരുന്നു നിർദ്ദേശം. സമരം തുടരുന്നത് ക്രമസമാധാന പ്രശ്നവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവിറക്കിയത്. സമരപന്തൽ പൊളിച്ചു മാറ്റില്ലെന്നും സർക്കാരിന് വേണമെങ്കിൽ പൊളിച്ചു മാറ്റാമെന്നും സമരം തുടരുമെന്നും അറിയിച്ച സമരസമിതി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എന്തിന് തിടുക്കം കാട്ടിയെന്നും ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ, ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു ഉത്തരവ് ആവശ്യമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് 30-ാം തീയതി വരെ സമയം തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരവിന്മേൽ ഞങ്ങളുടെ ഭാഗം ADM അറിയിക്കാനും അതിലൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കും. അതിനകത്ത് ആ ഉത്തരവ് ഞങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നില്ല. അതേസമയം സമരസമിതി പ്രതിനിധികൾ ഇന്നലെ ഗവർണറെ കണ്ടിരുന്നു. ഗവർണറിൽ നിന്നും അനുകൂല മനോഭാവം ഉണ്ടായെന്നും വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായും അറിയിച്ചു. ജനം, തിരുവനന്തപുരം.